الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، إذ مونا مت براوشة مانة، يعني بدأ برضه. ونن إيرود ورشة مب، وانو ونو نرته برضه لو. അതിൻ്റെയും ഒരു 20 വർഷം മുമ്പ് ആയിരിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് ഉള്ള കാലത്ത് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരയിരുപ്പ് തന്നെയായിരിക്കല്ലേ, വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ മുത്തഅല്ലിമാണ്, മഹല്ലി തുടങ്ങിയ സമയമാണ്. ഫതുഹുൽ മുഈൻ അലിഫയും ഫതുഹുൽ മുഈനൊക്കെ ഓതി തീർത്ത് മഹല്ലി തുടങ്ങിയ സമയമാണ്. അപ്പോൾ എന്താണ് നീ ഓതുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാനെന്ത് പറഞ്ഞു, മഹല്ല എന്ന് പറഞ്ഞു. ചില മുത്താലിമീങ്ങളൊക്കെ പറയുന്ന ഒരു തെറ്റാണ് അത്. അപ്പൊ എന്നോട് പറഞ്ഞ് മഹല്ല എന്ന് പറയാൻ പാടില്ല, മഹല്ലി എന്ന് പറയണം. മൻസൂബുൻ ഇലൽ മഹല്ലത്തുൽ കുബ്ര, മിസ്റിൽ മഹല്ലത്തുൽ കുബ്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഇമാം മഹല്ലി അവിടേക്ക് ചേർത്തിട്ടാണ് മഹല്ലി എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇൽമ് കിട്ടി. മറ്റതിങ്ങനെ നാവിൽ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു പോകണത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പറയുമല്ലോ. രണ്ടാമത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കെന്താണത് മനസ്സിലായില്ല. അപ്പോൾ ദുആ ചെയ്യണമെന്ന് പറയും കുട്ടിയെന്ന് പറഞ്ഞതിനോട്. ഞാൻ പറഞ്ഞു ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ദുആ, അപ്പോൾ അത് ഒരു 40 കൊല്ലമായിട്ട് ഉണ്ടാവും. ഇപ്പം അതിനെപ്പുറം ഉണ്ടാവും ചിലപ്പോൾ. ശരി, 4000 എത്ര മുമ്പ് അയാത്ത കാലത്താണല്ലോ എന്തായാലും. അപ്പോൾ അങ്ങ വലിയ ആലിമ്, അവരുടെ എല്ലാം അസറുകൾ ഈ നാട്ടിൽ ഉണ്ടാകും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ലെങ്കിലും വലിയ ഇൽമിൻ്റെ ഉടമയും മുത്തഖിയുമെല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി, അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിത്തറ കാണിച്ചു തന്ന മഹാനവറുകളുടെ ഈ നാട്ടിൽ ഇൻഷാ അല്ലാഹ് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് വലിയ ഒരു വിപുലമായ നിലക്ക് ആക്കാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ നിലയിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ആ ഉള്ളത് ഒന്ന് വിപുലപ്പെടുത്തി കാലത്തിനനുസരിച്ച് വിശാലമാക്കാനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുന്നിട്ട് നിന്ന് ഒരുങ്ങിയിട്ടുള്ളത്.
അത് ഏത് നാട്ടിലും ഏത് വിഷയത്തിലും ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ സഹായിക്കുന്നത്. അതിനെല്ലാവരും സഹായിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിന് വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നാം ഉള്ളത്. അതിനെല്ലാം നല്ല ഫത്ഹും ഫർജും ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അല്ല ജമീലി റളിയല്ലാഹു അൻഹു അവരാണ് ഇന്ത്യയുടെ ആന്തരികമായ സുൽത്താനായി നിയമിക്കപ്പെട്ടത്. അവർക്ക് ഖത്മുൽ ഖുർആൻ നടത്തി ഹദിയ ചെയ്യണം. എന്നിട്ട് നല്ല ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിത്തീരാനും മുസ്ലിം സമുദായത്തിന് മറ്റ് സമുദായങ്ങളെപ്പോലെ തന്നെ ഈ രാജ്യത്ത് നിൽക്കാനും ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും ഉള്ള അവകാശം എടുക്കപ്പെട്ടു പോകാതെ നിലനിൽക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മളാരും പുതിയൊരു അവകാശം ചോദിക്കുന്നില്ല. എല്ലാവർക്കുമുള്ള അവകാശം നമുക്കുണ്ട്. വേണമെങ്കിൽ കുറച്ചധികമുണ്ട്. ഈ ഇന്ത്യ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇസ്ലാം ഇവിടെ ഉണ്ട്. കേരളം എന്ന് തുടങ്ങിയോ അന്ന് ഇസ്ലാമുണ്ട്. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് മോചിപ്പിച്ചെടുക്കുന്നതിൽ മറ്റ് മതക്കാരെക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. വെടിയുണ്ടകൾ നേരെ നെഞ്ച് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ശരിയായ അവകാശം ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും ഉണ്ട്. അതവിടെ നിലനിൽക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാണ്. അല്ലാഹു നമുക്ക് ഈ മഹാന്മാരായ സയ്യിദന്മാരുടെ ബർക്കത്തുകൊണ്ട്, അബ്ദുൽ ബാരി തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, മൺമറിഞ്ഞു പോയ മുഴുവൻ ഉലമാഇന്റെയും സാദാത്തിൻ്റെയും സ്വാലിഹീങ്ങളുടെയും ബർക്കത്തുകൊണ്ട്,